ഇപ്പോഴും വലിയ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകം തന്നെയാണ് ബഹിരാകാശം. മനുഷ്യന് കണ്ടുപിടിക്കാവുന്നതിലും ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോഴും മറിഞ്ഞു കിടക്കുന്ന ഈ സ്പേസിനെ ബേസ് ചെയ്തു വന്നിട്ടുള്ള 5 മികച്ച കണ്ടിരിക്കേണ്ട സ്പേസ് മൂവീസിനെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ദ മാർഷ്യൻ. 2015 പുറത്തിറങ്ങിയ റൈഡി സ്കോട്ട് സംവിധാനം ചെയ്ത് മാറ്റ് ഡാമൻ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രമാണ് ദ മാർഷ്യൻ. 2035 സിനിമയുടെ കഥയ്ക്ക് ആസ്പദമായ കാലഘട്ടം. ചൊവ്വാ ഗ്രഹത്തിൽ മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്ന കുറച്ച് ആസ്ട്രോണറ്റുകൾ പെട്ടെന്ന് മണൽക്കാറ്റിന് സാമ്യമുള്ള ഒരു കൊടുങ്കാറ്റ് വീശുകയും മിഷൻ ഡ്രോപ്പ് ചെയ്ത് ആ സംഘം തിരികെ ഭൂമിയിലേക്ക് വരാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. മാർക്ക് വാറ്റ്നി എന്ന ആസ്ട്രോണറ്റ് ശക്തമായ കാറ്റിൽപ്പെട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം കാണാതാവുകയും ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ മറ്റ് ആസ്ട്രോണറ്റുകൾ ചൊവ്വ വിടുന്നു. പിന്നീട് ചൊവ്വാ ഗ്രഹത്തിൽ ഒറ്റപ്പെട്ട നിലയിൽ ബോധം തെളിയുന്ന മാർക്കിന് പിന്നീട് എന്തു സംഭവിക്കുന്നു എന്നതിലൂടെയാണ് മാർഷ്യൻ എന്ന മൂവി കഥ പറയുന്നത്. തന്റെ കയ്യിലുള്ള ചുരുങ്ങിയ റിസോഴ്സ് ഉപയോഗിച്ച് ആ ഗ്രഹത്തിൽ സർവൈവ് ചെയ്യുന്ന തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യനെയാണ് ഈ സിനിമയെ നമുക്ക് കാണാൻ കഴിയുന്നത്. മികച്ച ഒരു സിനിമ അനുഭവമാണ് മാർഷ്യൻ എന്ന സിനിമ. ഗ്രാവിറ്റി. 2013 പുറത്തിറങ്ങി അൽഫോൺസോ കോറോൺ ഡയറക്റ്റ് ചെയ്ത് സാൻഡ്ര ബുള്ളോക്ക്, ജോർജ് ക്ലൂണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ഗ്രാവിറ്റി. റയാൻ സ്റ്റോൺ, മാറ്റ് കോവാൽസ്കി എന്നീ രണ്ടുപേർ ഒരു സ്പേസ് മിഷനിൽ വർക്ക് ചെയ്യുകയാണ്. ഭൂമിയുടെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്പേസ് മിഷനിലാണ് ഇവ വർക്ക് ചെയ്യുന്നത്. ബഹിരാകാശത്ത് വെച്ച് ആ വാഹനത്തിന്റെ പുറത്ത് അതിന്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുകയും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുമ്പെങ്ങോ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്പേസ് ഷിപ്പിന്റെ ഭാഗം വന്ന് അവരുടെ വാഹനത്തിൽ ഇടിച്ച് തകരുകയും ആ ബഹിരാകാശത്ത് അവർ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിലൂടെയാണ് ഗ്രാവിറ്റി എന്ന സിനിമ കഥ പറയുന്നത്. ഈ സിനിമ ഇപ്പോഴും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ചിത്രം ഉറപ്പായും കാണുക. ഇൻ്റർസ്റ്റെല്ലർ. ക്രിസ്റ്റഫർ നോൾൻ എന്ന സംവിധായകന്റെ മാന്ത്രികത ഒളിപ്പിച്ച മറ്റൊരു ചിത്രമായിരുന്നു ഇൻ്റർസ്റ്റെല്ലർ. 2014 പുറത്തിറങ്ങിയ ഈ സയൻസ് ഫിക്ഷൻ ഫിലിം നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയും ഫ്യൂച്ചറിൽ മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരു ഗ്രഹം കണ്ടെത്താനായി നടത്തുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ യാത്രയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മുൻ ആസ്ട്രോണറ്റായ കൂപ്പറിന്റെ മകൾ മർഫിന്റെ സ്നേഹബന്ധത്തെ വളരെ മികച്ച രീതിയിൽ ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയുമായി ബെൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ചിത്രത്തിൽ. ധാരാളം മികച്ച അഭിനയ മുഹൂർത്തങ്ങളൊക്കെ അടങ്ങിയ ഈ സിനിമ ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ തന്നെ കാണേണ്ട ഒന്ന് തന്നെയാണ്. 2001 എ സ്പേസ് ഒഡീസി. സ്റ്റാൻലി കൂബ്രിക് എന്ന വിഖ്യാത സംവിധായകന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് 2001 എ സ്പേസ് ഒഡീസി. 1968 പുറത്തിറങ്ങിയ ഈ ചിത്രം സിനിമയുടെ ടെക്നിക്കൽ വശം കൊണ്ട് ഇത് 1968 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്ന രീതിയിലുള്ളതാണ്. കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യന്റെ ചെയ്തികളോട് സാമ്യമുള്ള ഒരു കുരങ്ങ് സമൂഹത്തിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ആ സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ബ്ലാക്ക് ബോക്സും ആ കുരങ്ങന്മാർക്ക് സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം 2001 ഇതേ ബ്ലാക്ക് ഇതിൽ നിന്നുമുള്ള റേഡിയേഷൻ ജുപ്പിറ്റർ എന്ന ഗ്രഹത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്ന ശാസ്ത്രജ്ഞർ അവരുടെ ഒരു സംഘം സ്പേസ് ഷിപ്പിൽ ജുപ്പിറ്ററിലേക്ക് യാത്ര ചെയ്യുന്നു. ഇൻ്റർസ്റ്റെല്ലർ എന്ന സിനിമയെ കണ്ടതുപോലെ മൂന്ന് ആസ്ട്രോണറ്റുകൾ ഹൈപ്പർനേഷൻ വഴി ഉറക്കത്തിലും രണ്ടുപേർ ആ വാഹനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവരെ സഹായിക്കുന്നതിന് ഹാൾ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറുമുണ്ട്. തുടർന്നുള്ള സംഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് കഥ പറയുന്നത്. വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു സ്റ്റോറിയാണ് സിനിമയ്ക്കുള്ളത്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് ഈ ചിത്രം. സിനിമയെക്കുറിച്ച് സീരിയസ് ആയി കാണുന്നവർ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യാതെ തന്നെ കാണേണ്ട ഒന്നാണ്. അപ്പോളോ 13. 1995 പുറത്തിറങ്ങിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന റോൺ ഹവാർഡാണ്. ടോം ഹാക്സ്, കെവിൻ ബേക്കൺ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ സിനിമ പറയുന്ന കഥ നാസയുടെ അപ്പോളോ 13 എന്ന പരാജയപ്പെട്ട മിഷനെ ആസ്പദമാക്കിയുള്ള റിയൽ സ്റ്റോറിയാണ്. ആദ്യമായി അപ്പോളോ 11 എന്ന മിഷനിലൂടെ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം മൂന്ന് ആസ്ട്രോണറ്റുകൾ കൂടി അപ്പോളോ 13 എന്ന മിഷനിലൂടെ ചന്ദ്രയാത്ര നടത്താൻ തുടങ്ങുകയാണ്. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ സഞ്ചരിച്ച വാഹനം തകരാറിലാകുന്നതും അവരെ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ നടത്തുന്ന നാസയുടെ ശ്രമങ്ങളുമായി പോകുന്ന മികച്ചൊരു സിനിമയാണ് അപ്പോളോ 13. ലവ്, ഡെത്ത് ആൻഡ് റോബോട്ട് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലെ 15 മിനിറ്റ് മാത്രമുള്ള സീസൺ 1 11 എപ്പിസോഡായ ഹെൽപ്പിംഗ് ഹാൻഡ് കൂടി നിങ്ങൾ ഉറപ്പായും കണ്ടു നോക്കേണ്ട ഒന്നാണ്. ഒരു സ്പേസ് ത്രില്ലിംഗ് ആനിമേഷൻ ഷോട്ടാണിത്. ഗ്രാവിറ്റി എന്ന സിനിമയുമായി സാമ്യമുള്ള പ്ലോട്ടിനെ 15 മിനിറ്റ് കൊണ്ട് തന്നെ വേറെ ലെവൽ ഫീലിലെത്തിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. ഉറപ്പായി ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.